ഐഎസ്ആർഒ ചാരക്കേസ് ഗൂഢാലോചനയിൽ സിബിഐയെ പ്രതിരോധത്തിലാക്കി കോടതിയുടെ ഉത്തരവ് പുറത്ത്. പ്രതികൾക്കെതിരായ ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ സിബിഐക്ക് കഴിഞ്ഞിട്ടില്ല എന്നും അന്താരാഷ്ട്ര ഗൂഢാലോചന എന്ന സിബിഐ വാദത്തിന് തെളിവില്ല എന്നും ഉത്തരവിൽ പറയുന്നു. മുൻ ഡിജിപി സിബി മാത്യൂസ് അടക്കം 6 പ്രതികൾക്കാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഐഎസ്ആർഒ ചാരക്കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ സിബിഐ നീക്കങ്ങൾക്ക് വൻ തിരിച്ചടിയാണ് ഇന്നത്തെ കോടതി വിധി. കേസിൽ പ്രതികൾക്കെതിരായ ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ സിബിഐക്ക് കഴിഞ്ഞില്ലെന്നും അന്താരാഷ്ട്ര ഗൂഢാലോചനയെന്ന സിബിഐ വാദത്തിന് തെളിവില്ലെന്നും ഉത്തരവിൽ പറയുന്നു. വിദേശ ശക്തിയുടെ ഇടപെടൽ തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ സിബിഐക്കായില്ല. കോടതിക്ക് മുന്നിലെത്തിയ രേഖകൾ പ്രകാരം ഗൂഢാലോചനാവാദം തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒന്നാം പ്രതി എസ് വിജയൻ, രണ്ടാം പ്രതി തമ്പി എസ് ദുർഗാദത്ത്, പതിനൊന്നാം പ്രതിയും മുൻ ഐ ബി ഉദ്യോഗസ്ഥനുമായ പി എസ് ജയപ്രകാശ്, മുൻ ഡി ജി പി സിബി മാത്യൂസ്, ആർ ബി ശ്രീകുമാർ, വി കെ മെയ്നി അടക്കമുള്ളവർക്കാണ് ഹൈക്കോടതി ഇന്ന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ 27-ാം തീയതി രാവിലെ 10-നും 11-നും ഇടയ്ക്ക് പ്രതികൾ ഹാജരാകണം. അറസ്റ്റ് ചെയ്താൽ 1 ലക്ഷം രൂപയുടെ ബോണ്ടിലും സമാന തുകയ്ക്കുള്ള രണ്ടുപേരുടെ ഉറപ്പിലും വിട്ടയക്കണം തുടങ്ങിയവയാണ് വ്യവസ്ഥകൾ. 24 കൊച്ചി.